ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ആർ ആൻഡ് എസ് ഫ്രേസസിനെ കുറിച്ച് പഠിച്ചു, കുറച്ച് കെമിക്കൽസിൻ്റെ ഡിസ്പോസൽ മെത്തേഡിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ഡിസ്പോസൽ മെത്തേഡ്, പിന്നെ ഡെസിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാൽസ്യം ക്ലോറൈഡ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ സേഫ് ലബോറട്ടറി പ്രാക്ടീസ്, ലാബിനകത്ത് നമ്മൾ എത്രത്തോളം സേഫായിട്ട് കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അതിനകത്ത് ലബോറട്ടറി ഹൈജീനാണ്, ഗുഡ് പ്രാക്ടീസാണ്. അപ്പം ഗുഡ് പ്രാക്ടീസിനകത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ അതൊന്നും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് പതിപ്പിക്കാൻ വേണ്ടി റിവൈൻഡ് ചെയ്യണം മാത്രമേ ഉള്ളൂ. അതിനകത്ത് പറയുകയാണ്, ഫസ്റ്റ് പറയണം, ഡു നോട്ട് പ്രിപ്പയർ ഓർ സ്റ്റോർ ഫുഡ് ആൻഡ് ബീവറേജ് ഇൻ ലബോറട്ടറി. ലാബിനകത്ത് ഒരിക്കലും ഭക്ഷണങ്ങൾ കീപ്പ് ചെയ്യുക, സ്റ്റോർ ചെയ്യുകയോ പ്രിപ്പയർ ചെയ്യുകയോ ചെയ്യരുത്. എസ്പെഷ്യലി നമ്മൾ ലാബിനകത്ത് ഓവൻ ഉണ്ടാകും, റെഫ്രിജറേറ്റർ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ചൂടാക്കാൻ വേണ്ടി പല ആൾക്കാരും ഓവനൊക്കെ യൂസ് ചെയ്യണം, ഐസ്ക്രീമൊക്കെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ ലാബിനകത്ത് കൊണ്ടു വെക്കണം, അതൊന്നും ചെയ്യരുത്. ദെൻ അതിനെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഡു നോട്ട് ടേക്ക് ഫുഡ് ഓർ ബീവറേജ് ഇൻ ലബോറട്ടറി അറ്റ് എനി ടൈം ഇൻ കോഴ്സ് നോട്ട് ഇൻ യൂസ് സെക്ഷൻ. ലാബ് ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ലാബിനകത്ത് ഫുഡ് എടുക്കുകയും ബീവറേജ് കുടിക്കാനുള്ള സാധനങ്ങളൊന്നും ഒരു സമയത്ത് ലാബിനകത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത്, ഡു നോട്ട് യൂസ് ലബോറട്ടറി ഗ്ലാസ്വെയർസ് കണ്ടെയ്നർ ആൻഡ് എക്യുപ്മെൻറ്റ് ടു പ്രിപ്പയർ സ്റ്റോർ ഫുഡ്. ലാബിനകത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ്വെയർസോ കണ്ടെയ്നറോ എക്യുപ്മെൻറ്റ്സോ, അപ്പോൾ അതിനകത്ത് ലാബിനകത്ത് ഇപ്പോൾ ചിലപ്പോൾ ഹീറ്റർ ഉണ്ടാകാം, അങ്ങനെയുള്ള സാധനങ്ങൾ, ഇതൊന്നും നമ്മൾ ഫുഡിൻ്റെ പ്രിപ്പറേഷനോ സ്റ്റോറിനോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് കീപ് പേഴ്സണൽ എക്യുപ്മെൻറ്റ്സ് ഇൻ ലബോറട്ടറി. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സാധനങ്ങളൊന്നും ലാബിനകത്ത് സൂക്ഷിക്കാൻ പാടില്ല. ദെൻ ലാബിനകത്ത് ഡു നോട്ട് സ്മോക്ക് ചൂ ടുബാക്കോ പ്രോഡക്ട്സ്, അപ്ലൈ ലിപ് ബാം, കോസ്മെറ്റിക്സ് ഓർ ഹാൻഡിൽ ഇൻ കോൺടാക്ട് ലെൻസ് ഹാൻഡിൽ കോൺടാക്ട് ലെൻസ് ഇൻ ദ വർക്ക് ഏരിയ. ഇതൊന്നും ലാബിനകത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ ലാബിനകത്ത് വരുമ്പോഴേക്കും എക്സ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ മുടി നന്നായിട്ട് കെട്ടി വെക്കണം, ലോങ് ഹെയർ യൂസിങ് ക്ലിപ്പ് ഓർ റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി വെക്കണം. അതുപോലെ ലൂസ് ക്ലോത്തിങ്, അയഞ്ഞ രീതിയിലുള്ള ഡ്രസ് മെറ്റീരിയൽ യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ലാബിനകത്ത് സേഫ്റ്റിക്ക് വേണ്ടി കോട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കഴിയുന്നതും കോട്ട് ഇടുമ്പോഴേക്കും പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഡ്രസ്സിൻ്റെ ഷോളും അതുപോലെ മുടിയും കോട്ടിനകത്തു എന്ന രീതിയിൽ വേണം കോട്ട് ധരിക്കാനായിട്ട്. അതുപോലെ തന്നെ വിയർ പ്രൊട്ടക്റ്റീവ് കോട്ട്സ് ആൻഡ് ഗ്ലൗസ്. ലാബിനകത്ത് വരുമ്പോഴേക്കും കോട്ടും ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക. അവോയ്ഡ് വിയറിങ് ബ്രാസ്ലെറ്റ്സ്, ഡേഞ്ചറസ് ജ്വല്ലറി എക്സെട്ര വാച്ചസ്. നമ്മൾ ലാബിനകത്ത് വരുമ്പോൾ കഴിയുന്നതും ആഭരണങ്ങൾ, വാച്ച് ഇതൊക്കെ കഴിയുന്ന ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് കണ്ടാമിനേഷനും ഉണ്ടാകാം, കെമിക്കൽസ്, ചില കെമിക്കൽസ് റിയാക്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് പിന്നെ അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്കൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മെറ്റൽസൊക്കെ ഉണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഡെവലപ്പ് ആൻഡ് എൻകറേജ് സേഫ് ഹാബിറ്റ്സ്, അവോയ്ഡ് അൺനെസസറി എക്സ്പോഷർ ടു കെമിക്കൽസ് അറ്റ് എനി റൂട്ട്. സാധാരണ കെമിക്കൽസ് ഒന്നും തുറന്ന് വെക്കാതെ, പുറത്തേക്കൊന്നും കാണിക്കാതെ എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഏതെങ്കിലും രീതിയിൽ സ്പില്ലുണ്ടെങ്കിൽ അത് പ്രോപ്പർ മാനറിൽ അത് റിമൂവ് ചെയ്യുക. തെർമോമീറ്റർ പൊട്ടി എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് മെർക്കുറി എങ്ങനെ മാറ്റണം, ബ്രോക്കൺ ഗ്ലാസ് എങ്ങനെ മാറ്റണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രോപ്പർ മാനർ ഉണ്ട്, ആ പ്രോപ്പർ മാനർ ഉപയോഗിച്ച് നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുക. അതുപോലെ ഡു നോട്ട് ക്ലീൻ അപ്പ് ഹസാർഡ് സ്പിൽ ഇൻ മാനർ യൂസ്ഡ് ഇൻ നോൺ ഹസാർഡ് സ്പില്ല്. ഹസാർഡസ് അല്ലാത്ത കെമിക്കൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഹസാർഡായിട്ടുള്ള കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യരുത്. അതിൻ്റെ സ്പെഷ്യൽ മെത്തേഡ്സ് ആൻഡ് മെത്തേഡ്സ് ഫോളോ ചെയ്യുക. Keep hands away from mouth, nose, eyes and hair as well as open skin wounds with working in the laboratory. അപ്പോൾ കഴിയുന്നതും നമ്മൾ കൈകൾ നേരെ കൊണ്ട് മൂക്കിനകത്തേക്കോ ലാബിനകത്ത് ഉപയോഗിക്കുമ്പോൾ ലാബ് വർക്ക് ചെയ്യുന്ന സമയത്ത് കൈകൾ ഉപയോഗിച്ച് മൂക്കോ നാക്കോ കണ്ണോ ഫേസോ ഒന്നും കഴിയുന്നതും തൊടാതിരിക്കാൻ ശ്രമിക്കുക. ദെൻ യൂസ് ബുക്സ് ആൻഡ് ജേർണൽസ് ഓൺലി ഇൻ ക്ലീൻ ഏരിയ, നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് കണ്ടാമിനേഷൻ. നമ്മുടെ വർക്ക് പ്ലേസിനകത്ത് നമ്മൾ ചെയ്യുന്നതിനടുത്ത് ഒന്ന് ഒരു സ്ഥലം, നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലം എടുത്തു വെച്ചിട്ട് വേണം, അവിടെ വേണം നമ്മൾ നമ്മുടെ ലാബ് ബുക്കുകൾ കീപ്പ് ചെയ്യാൻ. അല്ലാണ്ട് കെമിക്കൽസ് കൈകാര്യം ചെയ്യുന്ന ഭാഗത്താകരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഈ ബുക്ക് നമ്മൾ നേരെ എടുത്ത് നമ്മുടെ ബാഗിനകത്തൊക്കെ എടുത്തു വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പിടിച്ചിട്ട് ആ കൈ കൊണ്ട് മുഖത്തൊക്കെ വരുന്നു. അപ്പോൾ ചില കെമിക്കൽസ് നമ്മുടെ സാധാരണ ലാബിനകത്ത് വലിയ പ്രശ്നമില്ല, പക്ഷേ ഹയർ ലാബുകളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യമുണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം.
ഡു നോട്ട് യൂസ് പേഴ്സണൽ ഹാൻഡ് കർച്ചീഫ് ഇൻ ലബോറട്ടറി. ലാബിനകത്ത് നമ്മൾ നേരിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കർച്ചീഫ്, ഹാൻഡ് കർച്ചീഫ് തുവാലോ യൂസ് ചെയ്ത് പകരം ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടിഷ്യൂസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഹസാർഡ് ആയിട്ടുള്ള സാധനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രൊട്ടക്റ്റീവ് പ്രൊസീജിയർ, അത് പ്ലാനിങ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അത് എങ്ങനെ പൊസിഷൻ ചെയ്യണതിനെക്കുറിച്ച് നന്നായിട്ട് ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് വേണം അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ എപ്പോഴും നമ്മുടെ വർക്കിംഗ് ഏരിയ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതുപോലെ കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് ലേബിൾ ചെയ്ത് വെക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ഏരിയ ക്ലീൻ ചെയ്യണം. ലേബൽ ചെയ്ത കെമിക്കൽസ് ഒക്കെ ഷെൽഫിനകത്ത് പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം. എന്നുവെച്ചാൽ ഗുഡ് ഹൗസ് കീപ്പിംഗ് ഈസ് ബേസിക് റിക്വയർമെൻറ്റ് ഫോർ ലബോറട്ടറി ഹൈജീൻ. അതുപോലെ ലാബിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഷ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് പ്രോപ്പർ ആയിരിക്കണം. അതല്ലെങ്കിൽ അത് വെച്ച് എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാം. അതുപോലെ ലാബിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലബോറട്ടറി കോട്ട്സുകളും ഗ്ലൗസുകളൊക്കെ റിമൂവ് ചെയ്യുക. ഗ്ലൗസുകൾ റീയൂസ് ചെയ്യേണ്ടത് കളയണം. ലാബ് കോട്ട് വാഷ് ചെയ്ത് സൂക്ഷിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈജീൻ പർപ്പസിൻ്റെ ഭാഗമായിട്ട് ലാബിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വിയറിംഗ് അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, യൂസിങ് പ്രോപ്പർ വർക്ക് പ്രാക്ടീസ്, നോയിങ് സേഫ്റ്റി ഇൻഫർമേഷൻ ഫോർ ദി മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ് യൂസ്ഡ്, ഹാവിങ് പ്രോപ്പർ ആക്സിഡൻറ്റ് ഡീലിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺട്രോൾ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു അവയർനെസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വിയർ സ്യൂട്ടബിൾ ക്ലോത്തിങ് വിച്ച് ഡസ് നോട്ട് ലീവ് ലാർജ് ഏരിയ ഓഫ് ദി സ്കിൻ എക്സ്പോസ്ഡ്. നമ്മൾ കോട്ടി യൂസ് ചെയ്യുന്നത് നേരിട്ട് കെമിക്കൽസ് നമ്മുടെ മേത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കോട്ടി യൂസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പല ഭാഗങ്ങളും ഓപ്പൺ ആകരുത്. മീൻസ് കൈ ആണെങ്കിൽ കൈ ഏകദേശം ഒരു മുക്കാൽ ഭാഗം അല്ലെങ്കിൽ ഉള്ള കോട്ടായിരിക്കണം, അല്ലാണ്ട് ഹാഫ് കൈ അങ്ങനെയുള്ള കഴിയുന്ന ഒഴിവാക്കുക. അതാണ് പറയുന്നത്. രണ്ടാമത്തെ, വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് മീൻസ് നമ്മളൊരു ക്ലോത്ത് ഇട്ടപ്പോൾ ആ ക്ലോത്ത് പ്രൊട്ടക്റ്റീവ് ടൈപ്പ് ആയിരിക്കണം. ദാറ്റ് ഈസ് അത് ആസിഡ് ഫയർ റെസിസ്റ്റൻ്റ് ആയിരിക്കണം, കെമിക്കൽ ഇനർട്ട് മെറ്റീരിയലൊക്കെ ഉണ്ടാക്കിയതായിരിക്കണം. അല്ലാണ്ട് വെറുതെ നമുക്ക് തോന്നണ പോലത്തെ ഒരു കോട്ട് എടുത്തിട്ട് കാര്യമില്ല, അത് പ്രൊട്ടക്റ്റീവ് ടൈപ്പ് ആയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പറയുന്നത്, വിയർ സ്യൂട്ടബിൾ കെമിക്കൽ റെസിസ്റ്റൻ്റ് ഹാൻഡ് ഗ്ലൗസ്. ഗ്ലൗസുകൾ സ്കിൻ കോൺടാക്ട് കെമിക്കൽസ് ഒക്കെ, സ്കിൻ കോൺടാക്ട് ടോക്സിക് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ബയോളജിക്കൽ ആയിട്ടുള്ള ഏജൻസികളൊക്കെ ഉള്ള സ്കിൻ കോൺടാക്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്തിരിക്കണം. ദെൻ വിയർ കവേർഡ് ഷൂസ് ആൻഡ് നോട്ട് സാൻഡിൽസ്. ലാബിനകത്ത് കാല് മൊത്തം പുതിയ രീതിയിലുള്ള ഷൂസ് ആയിരിക്കണം, അല്ലാണ്ട് സാധാരണ ചപ്പൽസ് യൂസ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് താഴെ വീണ് കഴിഞ്ഞാൽ നേരെ കാലിലേക്ക് വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓൾവേസ് വിയർ ഐ പ്രൊട്ടക്ഷൻ. ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഗൂഗിൾസ്, സാധാരണ നമ്മൾ കണ്ണട ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ മേളിലും വേറൊരു കണ്ണട ഉപയോഗിക്കണം. ആ കണ്ണട എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണടയല്ല, അതിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കണം. സൈഡിലേക്കൊക്കെ ലെൻസ് ഒരു മീൻസ് സൈഡിൽ കൂടി ഒന്നും നമ്മുടെ അകത്തേക്ക് പോകാത്ത ടൈപ്പിലുള്ള കണ്ണടക്കാണ് ഗൂഗിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാബിനകത്ത് നമ്മൾ വരുമ്പോഴേക്ക് കോൺടാക്ട് ലെൻസ് ഉണ്ടെങ്കിൽ കഴിയുന്നത് ഉപയോഗിക്കരുത്. കാരണം ചില സബ്സ്റ്റൻസിൻ്റെ ഫ്യൂംസുകൾ നമ്മൾ കോൺടാക്ട് ലെൻസായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ ടെസ്റ്റ് ട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ യൂസ് ചെയ്യാം. അതുപോലെ ടെസ്റ്റ് ട്യൂബ് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആളുടെ നേരെ വരാത്ത രീതിയിൽ വേണം ടെസ്റ്റ് ട്യൂബിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ നമ്മൾ ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ ഉപയോഗിച്ചില്ലെങ്കിൽ കൈ പൊള്ളാം, അപ്പോൾ പെട്ടെന്ന് താഴേക്ക് മറിഞ്ഞ് വീഴാം. അതുപോലെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് അതിന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നേരെയോ വേറൊരാളുടെ നേരെയോ അത് വരാതെ സൂക്ഷിക്കുക. നെവർ കീപ് ഗ്ലാസ് അപ്പാരച്ചസ് ഓർ ബോട്ടിൽ ഓൺ ദ ഫ്ലോർ. താഴെ ഗ്ലാസിൻ്റെ അപ്പാരച്ചസ് ഒന്നും വെക്കരുത്. കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മൾ നടക്കുമ്പോൾ ഒന്ന് തട്ടിയെന്നെങ്കിൽ വീണാൽ അതിൻ്റെ മേലിലേക്ക് വീഴാനുള്ള ചാൻസ്, വീണ് കഴിഞ്ഞാൽ അപകടം കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ യൂസ് ഓൺലി സേഫ് പ്രോപ്പർലി എർത്തൻഡ് ആൻഡ് ഷോക്ക് പ്രൂഫ്ഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. നമ്മൾ ലാബിനകത്ത് പല പല എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് എടുക്കാൻ ബാലൻസ്, സെൻട്രിഫ്യൂജ്, ജനറേറ്റർ, സെൻട്രിഫ്യൂജർ, അങ്ങനെ കുറേ സാധനങ്ങൾ യൂസ്, വാട്ടർ ബാത്ത്, പല ഇൻസ്ട്രുമെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇലക്ട്രിക്കായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഇലക്ട്രിക് പ്രൂഫ്, ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ളതാണെന്നോ ഉറപ്പ് വരുത്തിയിട്ടാണ് യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ചൂടാക്കുമ്പോഴേക്കും കഴിയുന്ന ഫ്യൂം കബോർഡ് അല്ലെങ്കിൽ ഫ്യൂം ഹുഡ്, കെമിക്കൽ ഹുഡൊക്കെ ഉണ്ടാകും, അതിനകത്ത് വെച്ച് ചൂടാക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള വേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരുന്നത് അറ്റ്മോസ്ഫിയറിലേക്ക് ഫ്യൂം കബോർഡ് വലിച്ചെടുക്കും. നമ്മുടെ വീടുകളിൽ അടുപ്പിനകത്ത് ഉപയോഗിക്കുന്ന പുകക്കൊടിൽ പോലത്തെ ഉള്ളൊരു സാധനമാണ് ഫ്യൂം കബോർഡ് എന്ന് പറയുന്നത്.
അതൊരു പോക്കറിലാണ്, അതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ റിയാക്ഷൻ ചൂടാക്കുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന വേപ്പേഴ്സിനെ മേലിലേക്ക് അത് സക്ക് ചെയ്ത് വലിച്ചെടുക്കും. നെവർ ഹീറ്റ് ഇൻഫ്ലെയിമബിൾ ലിക്വിഡ്സ് ഓവർ എ ഓപ്പൺ ഫ്ലെയിം. ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ ചൂടാക്കുമ്പോഴേക്ക് നേരെ കൊണ്ട് ഫ്ലെയിമിനകത്ത് വെച്ച് ചൂടാക്കരുത്. ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ, ഈതേഴ്സ്. കാരണം ഇത് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ വേപ്പേഴ്സുണ്ട്, ഈ വേപ്പേഴ്സ് എളുപ്പത്തിൽ ഫ്ലെയിമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കത്തൊടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തീ ഇല്ലാത്ത സർഫസ്, അതായത് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സാൻഡ് ബാത്ത്, ഓയിൽ ബാത്ത്, ഇതൊക്കെ എടുക്കണമെങ്കിൽ നേരിട്ട് ഫ്ലെയിം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡ്രൈ ആക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഡ്രയർ, ഹെയർ ഡ്രയർ, നമ്മുടെ ഹെയർ മുടിയൊക്കെ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയർ യൂസ് ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കോയിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഈ സബ് കെമിക്കൽസിൽ നിന്നുണ്ടാകുന്ന വേപ്പേഴ്സ് ഈ കോയിലായിട്ട് റിയാക്ട് ചെയ്തിട്ട് തീ പിടിക്കാനുള്ള കത്തുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഡു നോട്ട് ടച്ച് ദ കെമിക്കൽസ് വിത്ത് ഹാൻഡ്, കൈയായിട്ട് നേരിട്ട് കെമിക്കൽസ് ഹാൻഡിൽ ടച്ച് ചെയ്യാനുള്ളത് ഒഴിവാക്കുക. ചില പല കെമിക്കൽസ് സ്കിൻ ഇറിറ്റേഷൻ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും, ടോക്സിക് ആയിരിക്കാം. ഡു നോട്ട് ഈവൻ സ്മെൽ ഓർ ഇൻഹേൽ ഗ്യാസ് ആൻഡ് ഫ്യൂംസ്. നമ്മൾ ചില വസ്തുക്കൾ മണത്ത് നോക്കി നമുക്ക് അറിയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നേരിട്ട് അതുകൊണ്ട് മണക്കരുത്. എന്ത് സാധനമാണ് മണക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോ അല്ലെങ്കിൽ ഏതൊരു ബീക്കറിനകത്തോ എടുത്തിട്ട് മൂക്കിൻ്റെ അടുത്ത് കൊണ്ട് വന്നിട്ട് അതിൻ്റെ വേപ്പേഴ്സ് നമ്മുടെ കൈകൊണ്ടൊന്ന് വീശുക, മറ്റേ കൈകൊണ്ട് അതിൻ്റെ വേപ്പേഴ്സിന് വീശി മുഖത്തേക്ക് വന്ന രീതിയിൽ വീശി ആയിട്ടാണ് നമ്മൾ സ്മെല് ചെയ്യുന്നത്. അല്ലാണ്ട് നേരെ മൂക്കിൻ്റെ അടി കൊണ്ട് വെക്കരുത്. മൂക്കിൻ്റെ നിന്ന് കുറച്ച് താഴേക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ആ വേപ്പേഴ്സിനെ മേളിലേക്ക് മൂക്കിലേക്ക് വന്ന രീതിയിൽ കാണിച്ചിട്ട് വേണം നമ്മൾ സ്മെല് ചെയ്യാനായിട്ട്. അതുപോലെ കെമിക്കൽസ് ഒന്നും ടേസ്റ്റ് ചെയ്യരുത്. പലപ്പോഴും ലാബിനകത്തൊക്കെ കാണാറുണ്ട് സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമെന്ന് ഓർത്ത് പലരും യൂസ് ചെയ്യുന്നുണ്ടിട്ടുണ്ടാവും. കാരണം ആ കെമിക്കൽസൊക്കെ പല അതർ കെമിക്കൽസും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പല അപകടങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഡു നോട്ട് ഓവർ ലുക്ക് ഡൗൺ ഇൻ ടു ഓപ്പൺ റിയാക്ഷൻ വെൽ. നമ്മൾ റിയാക്ഷൻ നടക്കുന്ന വെസലിൻ്റെ മേൽഭാഗം ഓപ്പൺ ആണ്, നേരിട്ട് അതിനകത്തേക്ക് നോക്കരുത്, സൈഡിൽ കൂടി നോക്കണം. ചിലപ്പോൾ ചൂടാക്കുന്നതിൻ്റെ ഭാഗമേ പെട്ടെന്ന് തെറിക്കാനുള്ള ചാൻസ് ഉണ്ടാവും, സ്പെർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ദെൻ ലേബിൾ ഓൾ കെമിക്കൽസ് ആൻഡ് സൊല്യൂഷൻ പ്രോപ്പർലി ആൻഡ് പ്രോപ്പർ എൻഷുർ ദാറ്റ് റൈറ്റ് റിയേജൻറ്റീസ് ആർ യൂസ്ഡ്. എപ്പോഴും കെമിക്കൽസും സൊല്യൂഷൻസും പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്യുക, എന്നിട്ട് കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഡു നോട്ട് ബി ഹറി വൈൽ ആഡിങ് റിയേജൻസ് ഫ്രം ബോട്ടിൽ അവേർഡ്സ് ഫില്ല്. അപ്പോൾ നമ്മൾ റിയേജൻ്റ് ബോട്ടിലിൽ നിന്ന് റിയേജൻസ് ആഡ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ധൃതി പിടിച്ച് ആഡ് ചെയ്ത് ചില സ്ലോലി ആഡ് ചെയ്യുക, പതുക്കെ ആഡ് ചെയ്യുക. പെട്ടെന്ന് ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില റിയാക്ഷനൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ അത് ഹീറ്റ് ഉണ്ടാകണമെന്ന് ചിലപ്പോൾ തെറിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൈല്യൂഷൻ നടക്കുന്നു, ആസിഡുകളിൽ ഡൈല്യൂഷൻ നടക്കുമ്പോഴേക്കും ഡൈല്യൂഷൻ നടക്കുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷനാണ്. ആ എക്സോതെർമിക് റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആസിഡിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കുമ്പോൾ ആ റിയാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ആസിഡിന് വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ വിഗറസായിട്ടുള്ള റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അവിടെ നിന്ന് ചിലപ്പോൾ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തെറിക്കാനായി നമ്മൾ കണ്ണിലേക്കോ മേത്തേക്കൊക്കെ വീഴാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിപ്പോൾ ആസിഡിൻ്റെ കേസിനകത്തൊക്കെ ഡൈല്യൂഷൻ ചെയ്യുമ്പോഴേക്കും വെള്ളത്തിനകത്തേക്ക് ചെറിയ ക്വാണ്ടിറ്റി വാട്ടർ ഇത്തിരി ആഡ് ചെയ്യുക, ഷെയ്ക്ക് ചെയ്യുക, നന്നായിട്ട് വീണ്ടും ഇച്ചിരി കൂടിയിട്ട് അടിയെ ഷേക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഡൈല്യൂഷനൊക്കെ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നെവർ യൂസ് മൗത്ത് പിപ്പറ്റ്. പിപ്പറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വോളിയം ഒരു പർട്ടിക്കുലർ വോളിയത്തിന് നമ്മൾ കറക്റ്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് അപ്പാരറ്റസിനാണ് പിപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൗത്ത് പിപ്പറ്റ് വായു കൊണ്ടാണ് ഇത്ര നാൾ നിങ്ങൾ പിപ്പറ്റ് ചെയ്തത്. ഒരിക്കലും പിപ്പറ്റുകൾ വായു കൊണ്ട് യൂസ് ചെയ്യരുത്, കാരണം കെമിക്കൽസ് ഒരുപക്ഷെ പെട്ടെന്ന് വായിലേക്ക് വരാം, അതിൻ്റെ വേപ്പേഴ്സ് വരാം, നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയില്ലേ വരാം. അപ്പോൾ അത് പല അപകടങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിപ്പറ്റ് ബൾബുകൾ അവൈലബിൾ ആണ്, അതല്ലെങ്കിൽ മൈക്രോ പിപ്പറ്റുകൾ, അല്ലെങ്കിൽ ഈ പിപ്പറ്റ് ഇത്ര വോളിയം മാത്രമായിട്ട് ഫിക്സ് ചെയ്തെടുക്കാനുള്ള ഇൻസ്ട്രുമെൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് മാത്രമേ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ ഒരു മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, ഇപ്പോൾ ഏതൊരു കെമിക്കൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഒന്ന് അവെയർ ആയിരിക്കുക, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഡു നോട്ട് വർക്ക് എലോൺ ഇൻ എ കെമിക്കൽ ലാബറട്ടറി. ഒരു കെമിക്കൽ ലാബറട്ടറിയിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യരുത്, കാരണം എന്തെങ്കിലും ഒരു അപകടം വെച്ചാൽ നമുക്ക് വേറെ ഒരാളെ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് വരെ എത്തിക്കടാൻ സാധ്യതയുണ്ട്. ബി സീരിയസ് ആൻഡ് വിജിലൻ്റ് വൈൽ അറ്റ് വർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ലാബിനകത്ത് ചെയ്യുമ്പോഴേക്കും ഒരു ബാച്ച് കുട്ടികളുണ്ടാവും, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരിക്കും ചെയ്യുന്നത്. ഇതെപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു അപകടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് വേഴ്സുകൾ പെട്ടെന്ന്
വാഷ് ചെയ്യുമ്പോഴേക്ക് അപ്പുറം ഇപ്പുറം നോക്കി വർത്താനം പറയുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തട്ടിമുട്ടി പൊട്ടാം. ഒരാൾ ചൂടാക്കണം, വർത്താനം പറഞ്ഞ് ചൂടാക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കില്ല, തൊട്ടപ്പുറത്തേക്ക് ആളുടെ മുഖത്തേക്ക് അത് തെറിച്ച് വീഴുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ലാബിനകത്ത് എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക. ഡിസ്പോസ് കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ യൂസ് ചെയ്തിട്ട് ബാക്കി വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വാഷിംഗ് ബേസിനകത്തൊക്കെ ആഡ് ചെയ്യാണ്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കെമിക്കൽ ലേബൽസ് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നറിലേക്ക്, വേസ്റ്റ് കണ്ടെയ്നറുണ്ട് അതിനകത്തേക്ക് ലേബ് മാറ്റിയിട്ട് ഡിസ്പോസൽ മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ മെത്തേഡ് വെച്ച് യൂസ് ചെയ്യുക. അതുപോലെ എപ്പോഴും നോട്ടിഫൈ ദ ഇൻചാർജ് ഇൻസ്ട്രക്ടർ ഹെഡ് ഓഫ് ലാബറട്ടറി ഇമ്മീഡിയറ്റ്ലി ഓൾ ദി ആക്സിഡൻ്റ് ഓക്കെ. എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാബിനകത്തുള്ള ഹെഡിനെയോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാരെയോ എപ്പോഴും ഇൻഫോം ചെയ്യുക. കാരണം അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതിവിധി അപകടം ഉണ്ടായാൽ അതുമൂലം ഫർദർ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള പ്രതിവിധി, എന്തെങ്കിലും ഇന്ന സാധനം മേത്ത് വീണോ എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ട് ഒരുപക്ഷെ അവർക്കായിരിക്കും കൂടുതൽ അറിവുണ്ടാകുന്നത്. ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ, ഫോർ എക്സാമ്പിൾ കണ്ണിനകത്ത് വീണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് വെച്ച് ബാക്കി എന്തൊരു സാധനമാണെങ്കിലും കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴും റണ്ണിങ് വാട്ടർ വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് 10 to 15 minutes, ദെൻ അത്യാവശ്യം വരികയാണെങ്കിൽ എമർജൻസി ഹെൽപ്പ് ആണെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് സ്വീകരിക്കാം. അതുപോലെ തന്നെ ലാബിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് സാധനങ്ങളെക്കുറിച്ച്, അത് എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഫയർ എക്സ്റ്റിങ്ഷർ, ഒരു സാധനം അവിടെ ഇരിക്കേണ്ട, നമ്മളാരും ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മെത്തേഡൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സേഫ്റ്റി ഷവർ, വെള്ളം എങ്ങനെ, സേഫ്റ്റി ഷവർ ഉണ്ട്, ഷവർ എന്ന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷവർ പോലത്തെ ഒരു സാധനം, ആ വെള്ളം എങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഐ വാഷർ ഉണ്ടാകാം, ഫയർ ബ്ലാങ്കറ്റ് ഉണ്ടാകാം, ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാകാം, അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. ഇതൊക്കെയാണ് ലാബോറട്ടറിക്കകത്തുള്ള ഹൈജി സേഫ്റ്റി മെത്തേഡിലുള്ള ഹൈജീൻ ആൻഡ് സേഫ് മെത്തേഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ. സേഫ്റ്റി ലാബോറട്ടറി പ്രാക്ടീസിനകത്തുള്ള ഗുഡ് പ്രാക്ടീസിൻ ലാബോറട്ടറി ഹൈജീനും ലാബോറട്ടറി സേഫ്റ്റിയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലാബോറട്ടറി സേഫ്റ്റി സയൻസും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിനെ കുറിച്ചും നോക്കാം.